പട്ടേപാടത്ത് ഐ എസ് എൽ ഫൈനൽ മത്സരം കാണുന്നതിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ തല്ലി നടപടിച്ച സംഭവത്തിൽ വെള്ളാംകലൂർ സ്വദേശികളായ 9 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാംകലൂർ പട്ടേപാടത്ത് ഐ എസ് എൽ ഫൈനൽ മത്സരം കാണുന്നതിനിടയിലുള്ള തർക്കത്തെ തുടർന്ന് യുവാവിനെ തല്ലി നടുവടിച്ച സംഭവത്തിൽ വെള്ളാംകലൂർ സ്വദേശികളായ 9 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാംകലൂർ പട്ടേപ്പാടം സ്വദേശികളായ പുളിപ്പറമ്പിൽ അൻസിൽ 25 വയസ്സ്, കളത്തുംപറമ്പിൽ ശ്രീനി 25 വയസ്സ്, തെക്കുംകാട്ടിൽ പവൻ 20 വയസ്സ്, പനങ്ങാട്ട് ആകർഷ് 22 വയസ്സ്, കുരിയപ്പള്ളി ഹുസൈൻ 22 വയസ്സ്, രായംവീട്ടിൽ സാലിഹ് 22 വയസ്സ്, മങ്കിടിയാംവീട്ടിൽ മിഥുൻ 22 വയസ്സ്, വെള്ളാംകലൂർ വാഴക്കമടം സുൽഫിക്കർ 23 വയസ്സ്, തുണ്ടത്തിപ്പറമ്പിൽ മുഹമ്മദ് ഷനാദ് 23 വയസ്സ് എന്നിവരെയാണ് ആളൂർ സിഐ എം ബി സിബിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മാർച്ച് 20 വൈകിട്ട് 9:30 സംഭവം. പട്ടേപ്പാടം സെന്ററിൽ തഷ്കൻ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ സ്ക്രീനിൽ ഫൈനൽ മത്സരം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേരളത്തിനെതിരായി ഹൈദരാബാദ് ടീം ഗോൾ നേടിയപ്പോൾ ഹൈദരാബാദിന് ടീമിന് അനുകൂലമായി ജയ് വിളിച്ചു എന്നാരോപിച്ചാണ് പ്രതികൾ പട്ടേപ്പാടം കൈമാപ്പറമ്പിൽ സുധീഷ് എന്ന 45 വയസ്സുകാരനെ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സുധീഷിനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നട്ടെല്ലിനാണ് ഗുരുതര പരിക്കേറ്റയാളെ തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി സർജറി നടത്തി. പ്രതികൾ നാടിന് തന്നെ ഭീഷണിയാണെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ എം ബി സിബിൻ, എസ് ഐമാരായ കെ സുബിൻ, എം കെ ദാസൻ, ഇ ആർ സിജുമോൻ, പ്രദീപ്, എസ് ഐ ഷാജൻ, സീനിയർ സി പി ഒ അജിത് എന്നിവരാണ് എറണാകുളത്ത് നിന്നും പ്രതികളെ പിടികൂടിയത്. സംഭവശേഷം മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയ പ്രതികൾ വാടക വീടെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു.